കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പെൻഷൻ വീണ്ടും മുടങ്ങി. 6000-ൽ അധികം വരുന്ന ദുരിതബാധിതർക്ക് മാർച്ചിന് ശേഷം പെൻഷൻ ലഭിക്കുന്നില്ല. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള ആശ്വാസ കിരണം പദ്ധതിയും മുടങ്ങിയിരിക്കുകയാണ്. ദുരിതബാധിതർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം കാര്യക്ഷമമല്ലെന്ന് ദുരിതബാധിതരുടെ അമ്മയായ സമുതി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പെൻഷൻ കുടിശ്ശികയ്ക്കെതിരെ പ്രതിഷേധമുയർന്നാലേ അധികൃതർ തുക വിതരണം ചെയ്യൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും അവർ പറഞ്ഞു. ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ട് തന്നെ ഇരിക്കുന്നത്, കുറേയായി മുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പെൻഷനിലാണ് നമ്മൾ ജീവിച്ച് പോകുന്നത്. വേറെ പുറത്ത് പണിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇപ്പോൾ ഈ മുടങ്ങി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് കൂലിപ്പണി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ പെൻഷനിൽ മുടങ്ങി കിടക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും സർക്കാരിൻ്റെ ഇടപാട് നല്ല ഇനി പെൻഷൻ മുടങ്ങാത്ത രീതിയിലുള്ളൊരു ഇടപെടലുണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ സമരം ചെയ്യേണ്ടി വരുന്നത് അടുക്ക് വീട്ടിലല്ല. കോവിഡിൻ്റെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇലയിട്ട് ഇത് വെറും ഇതിലായിട്ട്. അങ്ങനെയാകുമ്പോൾ അന്ന് പെൻഷൻ പിന്നെയും വരുന്നത് ഒരു മൂന്നാല്. പിന്നെ ഇതുപോലെ ആദ്യ സമയം 5-6 മാസം ഇപ്പോൾ 1 വർഷമെല്ലാം കിട്ടായിരിക്കുമ്പോൾ ആദ്യ സമയം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആദ്യ പെൻഷൻ നിന്ന് ആരെ ഫണ്ടില്ല എന്ന് പറയുന്ന അവരെ വിളിച്ചു ചോദിക്കുമ്പോൾ ആരെ ഭാഗത്തും തെറ്റെന്ന് അറിയുന്നില്ല. ഉദ്യോഗസ്ഥൻ്റെ ആണോ ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനോ എന്നറിയില്ല. അപ്പോൾ നിരന്തരമായി ഞങ്ങളിങ്ങനെ സമരത്തിലേക്ക് ഇറക്കാതിരിക്കാൻ വേണ്ടിയില്ല ഒരു ഇത് മുൻകരുതൽ. എന്തായാലും സർക്കാർ എൻ്റെ ഭാഗത്ത് ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.